തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നവംബർ 10ാം തീയതി രാവിലെ 9:30 മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി ജനസമ്പർക്ക പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്ഥലം എംഎൽഎമാർ, എംപിമാർ, കോർപ്പറേഷൻ മേയർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ തുടങ്ങി വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുകയുണ്ടായി. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി സമർപ്പിക്കുന്നതിനുവേണ്ടി ആബാലവൃദ്ധം ജനങ്ങൾ സദസ്സിലും വേദിയിലുമായി രാവിലെ തന്നെ തിങ്ങി നിറഞ്ഞിരുന്നു. ഏകദേശം 30,000 അപേക്ഷകളാണ് ജനസമ്പർക്ക പരിപാടിയുടെ പരിഗണനയ്ക്കെത്തിയത്. ഇതിൽ 25,000 പരാതികൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാത്രമായി 59,00,000 രൂപ അനുവദിച്ചു. ചികിത്സാ ധനസഹായം, വികലാംഗർ, വിധവകൾ തുടങ്ങിയവർക്കുള്ള പെൻഷൻ, വീട് നിർമ്മിക്കാനും പുനരുദ്ധരിക്കാനും പഠന ആവശ്യങ്ങൾക്കുമുള്ള ധനസഹായങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് കൂടുതൽ അപേക്ഷകളും പരാതികളും ലഭിച്ചത്. വികലാംഗരുടെ പെൺമക്കളുടെ വിവാഹത്തിനുവേണ്ടി 10,000 രൂപ വീതവും പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന 24 പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും തൊഴിൽ സംരംഭകരായ 20 പേർക്ക് 20,00,000 രൂപയും വികലാംഗരായവർക്ക് വീൽ ചെയറുകളും അനുവദിച്ചത് ഈ പരിപാടിയുടെ വിജയഘടകങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവയാണ്. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന ജനകീയ പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ വേദിയിൽ പരിഹാരം കണ്ടപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസമ്പർക്ക പരിപാടി ഒരു സുവർണ അവസരമായി മാറുകയായിരുന്നു. മേകും വികസന സുമുഖം ലോകം സകലരും ഒരു പോൽ നേടും നാളുകൾ പാടാം പുതുതലമുറയുടെ ഗാനം അറിവുകൾ ഒരു പിടിപ്പാകാം അരിയൊരു പകലിനു നേരാം ഭാവുകം